दिनचर्य दिवस प्रवृत्ति अल രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ദിനചര്യ എന്ന് പറയുന്നു. ഈ കുട്ടികളുടെ ദിനചര്യ എന്ന ഈ കവിത എഴുതിയതാരാണെന്ന് അറിയാമോ? ആരാണ്? പന്തളം കേരളവർമ്മ. അങ്ങനെ പന്തളം കേരളവർമ്മ എഴുതിയ കുട്ടികളുടെ ദിനചര്യ എന്ന പാഠഭാഗമാണ് എന്ന പദ്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോ ഒരു കുട്ടി എന്തൊക്കെയാണ് പാലിക്കേണ്ട ദിനചര്യകൾ, എന്തിനാണ് ഈ ദിനചര്യകൾ പാലിക്കേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. എന്തിനാണ് ദിനചര്യകൾ പാലിക്കേണ്ടത്? ഒരു കുട്ടി നല്ല ദിനചര്യകൾ, കൃത്യമായ ദിനചര്യകൾ പാലിക്കപ്പെട്ടുകൊണ്ട് ഒരു കുട്ടി വളരുകയാണെങ്കിൽ അവൻ എന്തു ചെയ്യും? ഉത്തമനായ ഒരു പൗരനായി തീരും. അതേസമയം കൃത്യമായ ദിനചര്യകൾ പാലിക്കാതെ മടിയന്മാരായാണ് ആദ്യമേ നമ്മൾ വളർന്നു വരുന്നതെങ്കിൽ തീർച്ചയായും ആ പൗരൻ എന്തു ചെയ്യും? ഒരു നല്ല പൗരനെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത്. എന്താണോ ചെറിയ കാലങ്ങളിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ശീലിക്കുന്നുവോ അതുതന്നെ നമ്മൾ അവസാനം വരെ എന്ത് ചെയ്യും? തുടർന്നു കൊണ്ടേയിരിക്കും. മനസ്സിലായി? അതുകൊണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ദിനചര്യകൾ, കൃത്യമായ ദിനചര്യകൾ എന്ത് ചെയ്യണം? പാലിക്കപ്പെടണം. കേട്ടല്ലോ, എന്താണ് ദിനചര്യകൾ എന്ന് നേരത്തെ തന്നെ കുഞ്ഞു ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾ ഓരോ മക്കളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ടീച്ചർ ഈ പറയുന്ന ദിനചര്യകളെല്ലാം തന്നെ പുതിയ ആൾക്കാരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. കാരണം ഈ സ്കൂളിലെ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന എല്ലാ മക്കളും കൃത്യമായ ദിനചര്യകൾ പാലിക്കുന്നുണ്ടെന്ന് ടീച്ചറിനറിയാം. ലോക്ക്ഡൌൺ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീട്ടിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ടീച്ചറോട് പറഞ്ഞു തരാറൊക്കെ ഉണ്ട് അല്ലേ? അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ദിനചര്യകൾ അത് നോക്കാം. നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. ബ്രാഹ്മമുഹൂർത്തത്തിൽ എന്ത് ചെയ്യണം? എല്ലാ കുട്ടികളും ഉണരണം. എന്താണ് ഈ ബ്രാഹ്മമുഹൂർത്തം? എന്താ അത്? രാവിലെ 4:30 5:00 ഇടയ്ക്കുള്ള സമയമാണ് ബ്രാഹ്മമുഹൂർത്തം എന്നറിയപ്പെടുന്നത്. എന്തിനാണ് ഇത്ര നേരത്തെ നമ്മൾ ഉണരുന്നത്? ആ സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും? നല്ല ഊർജം പ്രദാനം ചെയ്യും. നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നു? നല്ല ഊർജം, നല്ല ഉണർവുണ്ടാകുന്ന ഒരു സമയം. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് എല്ലാം പറയുന്നത്. എന്താണ്? അധ്യാപികമാരെല്ലാം നിങ്ങളെ ചെറുതിലേ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് പഠിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പൊ രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിലേക്ക് തന്നെ എണീക്കുക. എണീറ്റ ഉടനെ എണീറ്റ് ഓടാവോ? അല്ല, കുറച്ചു നേരം നമ്മൾ എന്ത് ചെയ്യും? ബെഡിൽ തന്നെ ഇരിക്കും അല്ലേ? അതെന്തിനാണെന്ന് അറിയാമോ? അങ്ങനെ എണീറ്റ് പെട്ടെന്ന് തന്നെ ഒരു ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എണീറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് എണീറ്റ് പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഊർജം എന്ത് ചെയ്യണം? സമനിലയിൽ കൊണ്ടുവരണം. രണ്ടു ഭാഗത്തും കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ഊർജം നമുക്ക് ലഭിക്കണം. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ദിവസം രാവിലെ തുടങ്ങേണ്ടത്. എണീറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇല്ല, ചെറിയ ക്ലാസ്സിലേ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ രണ്ട് കൈ നിവർത്തി വെച്ചിട്ട് എന്ത് പറയും? കരാഗ്രേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സദാ ഗൗരി, പ്രഭാതേ കരദർശനം. എന്താണ് നമ്മൾ പറയുന്നത്? കരാഗ്രേ വസദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സദാ ഗൗരി, പ്രഭാതേ കരദർശനം. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു മൂർത്തിയിലേക്ക്, ഒരു ദൈവത്തിലേക്ക് എന്ത് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിച്ചുകൊണ്ട് പ്രഭാതത്തിലേക്ക് ഉണർന്നു വരികയാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് ദൈവത്തിൽ നിന്നൊരു സഹായം. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഊർജം പ്രദാനം ചെയ്യുന്ന ആ മൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാവിലെ തന്നെ നമ്മൾ തുടങ്ങുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? കുറച്ച് സമയം എന്ത് ചെയ്യുക? ബെഡിലിരുന്ന് നമ്മുടെ ശരീരത്തിലെ ഊർജം സമനിലയിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? ടീച്ചർ പറഞ്ഞു തന്നെ പ്രാർത്ഥനാഗാനം പാടണം. കേട്ടല്ലോ? അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ശരീരശുദ്ധി ചെയ്ത് ഈശ്വര പ്രാർത്ഥന നടത്തുക. പിന്നെ യോഗാസനങ്ങൾ, ധ്യാനം എന്നിവ ശീലിക്കണം.
അന്നന്നത്തെ പാഠങ്ങൾ അന്നന്ന് തന്നെ പഠിക്കണം നിർബന്ധമുള്ള ഒരു കാര്യമാണ് എന്തു ചെയ്യുക എല്ലാ പ്രാർത്ഥനയോടൊപ്പം എന്തു ചെയ്യുക അന്നന്നത്തെ പാഠങ്ങൾ എന്തു ചെയ്യുക അന്നന്ന് തന്നെ നമ്മൾ പഠിക്കണം പിന്നെ മാതാപിതാക്കൾ ഗുരുജനങ്ങൾ മുതിർന്നവർ എന്നിവരെ നമസ്കരിക്കണം ബഹുമാനിക്കണം അതാ ഞാൻ പറഞ്ഞത് ചെറിയ ക്ലാസ്സിലേ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം എന്തു ചെയ്യണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം മാതാപിതാക്കൾ ഗുരുജനങ്ങൾ മുതിർന്നവർ എന്നിവരെ നമസ്കരിക്കുക പിന്നെ എന്തു ചെയ്യുക ബഹുമാനിക്കുകയും ചെയ്യുക കൂടാതെ എന്തു ചെയ്യുക കൃത്യസമയത്ത് തന്നെ സ്കൂളിൽ എത്തണം അല്ലെ അധ്യാപികമാരെ കൊണ്ട് എന്താണ് ആ കൃത്യത ചെറിയ ക്ലാസ്സിലേ പഠിച്ചു വരണം അല്ലാതെ അധ്യാപികമാരെന്നും നമ്മളെ വഴക്കൊന്നും എന്താ ലേറ്റായത് എന്താ ലേറ്റായത് എന്ന് ചോദിക്കേണ്ടി വരെ താമസിച്ച് വരാൻ പാടില്ല ആ ഒരു കൃത്യത കുഞ്ഞുനാളിലേ ഉണ്ടായാൽ നിങ്ങൾ എത്ര വലുതായാലും ഒരു ഓഫീസിലൊക്കെ പോകുമ്പോഴും കൃത്യസമയത്ത് എത്തും അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും അഭിനന്ദിക്കും കുഞ്ഞിലേ നമ്മൾ എന്താണ് ശീലിച്ചു വന്ന കാര്യങ്ങൾ ആയതുകൊണ്ടാണ് നമുക്ക് ആ കൃത്യസമയത്ത് എത്താൻ കഴിയുന്നത് പിന്നെ എന്ത് ചെയ്യണം ഏതൊരു കുട്ടിയുടെയും മുഖ്യ ധർമ്മം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവൻ പഠനം തന്നെയാണ് അവൻ എന്ത് ചെയ്യണം ചെറിയ നാളിലെ നന്നായി പഠിച്ചിരിക്കണം വെറുതെ വായിക്കുന്നത് കൊണ്ടോ വെറുതെ കുറെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നതോ ഒന്നുമല്ല ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോ ഒന്നും പറയുന്നതല്ല കാര്യങ്ങൾ ഗ്രഹിക്കണം അധ്യാപിക പഠിപ്പിച്ചു തരുമ്പോൾ അത് ശ്രദ്ധയോടെ ഇരിക്കണം ഇപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ അത് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കണം ശുദ്ധമായ ഭക്ഷണം കൃതജ്ഞതയോടെ കഴിക്കണം ശുദ്ധമായ ഭക്ഷണം എങ്ങനെ കഴിക്കണം കൃതജ്ഞതയോടെ ബഹുമാനത്തോടെ നാളെയും നമുക്ക് നന്ദിയോടെ നമ്മൾ എന്ത് ചെയ്യുക കഴിക്കുക നാളെയും നമുക്ക് ആ ഭക്ഷണം കിട്ടണം ഇന്ന് നമുക്ക് ആ ഭക്ഷണം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കേണ്ടത് പിന്നെ സന്ധ്യാസമയത്ത് വീണ്ടും ശരീരശുദ്ധിയൊക്കെ വരുത്തി നാമജപം നിർബന്ധമാക്കണം മനസ്സിലായോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു ഊർജപ്രദാനം ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഏതൊരു കാര്യത്തിലേക്കും എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായി എന്ത് ചെയ്യും ഓർമ്മിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ പ്രാർത്ഥനകൾ നമ്മെ എന്ത് ചെയ്യുന്നു സഹായിക്കുന്നു അതുകൊണ്ടാണ് രാവിലെയും സന്ധ്യാസമയത്തും പ്രാർത്ഥനകളിൽ ഏർപ്പെടണമെന്ന് നമ്മൾ പറയുന്നത് പിന്നെ ഇഷ്ടമുള്ള എപ്പോഴും പാഠപുസ്തകങ്ങൾ മാത്രം തന്നെ വായിച്ചിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും പുസ്തക പുഴുക്കളായിരിക്കും അതുകൊണ്ട് പുരാണ കഥകൾ വായിക്കും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ജീവിതത്തിൽ ഒരുപാട് പകർത്താൻ കഴിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എന്ത് ചെയ്യുക അത് ജീവിതത്തിലേക്ക് കൊണ്ടു പിന്നെ ഇഷ്ടമുള്ള നമുക്ക് വേറെ ഇഷ്ടമുള്ള കഥകൾ പി ജെ അബ്ദുൽ കലാം അങ്ങനെയൊക്കെയുള്ള അതേ മഹാന്മാരുടെ ഒരുപാട് ഗാന്ധിജി ഇങ്ങനെ ഒരുപാട് മഹാന്മാരുണ്ട് അവരുടെ എന്ത് ചെയ്യുക പുസ്തകങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വായിക്കുക ശ്രദ്ധയും നിരന്തര പരിശ്രമവും ഉയർച്ചയിലേക്കുള്ള ആഗ്രഹവും ലാളിത്യവും എന്ത് ചെയ്യും ഏതൊരു കുട്ടിയെയും ഉന്നത നിലയിലെത്തിക്കുക തന്നെ ചെയ്യും എന്തൊക്കെ വേണം ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യണം ജീവിതം ചിട്ടപ്പെടുത്തണം വീണ്ടും നിരന്തര പരിശ്രമം ഒരിക്കൽ എന്തെങ്കിലും എന്താണ് അറിയായിക വന്നാൽ നമ്മൾ എന്ത് ചെയ്യരുത് പിന്നീട് അത് ശ്രമിക്കാതിരിക്കരുത് വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും ഒരു ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ ശ്രമിക്കുമ്പോൾ അറിവ് നമുക്ക് വർദ്ധിക്കുകയേ ഉള്ളൂ ഒരിക്കലും കുറഞ്ഞു പോവില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അറിവ് നേടാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരിക്കൽ ചെയ്ത പ്രവൃത്തികൾ പരാജയപ്പെടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യുക പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ലാളിത്യം എല്ലായ്പ്പോഴും വേണം എനിക്കെല്ലാം അറിയാമെന്ന ഭാവത്തോടുകൂടി ഒരാളും ജീവിക്കരുത് എപ്പോഴും നമുക്കെന്ന ഒരു എളിമ വേണം നമ്മൾ നോക്കൂ നമുക്കറിയാവുന്ന എല്ലാ മഹാന്മാരും ഇന്ന് നമ്മൾ പഠിക്കുന്ന എല്ലാ മഹാന്മാരുടെ ജീവചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാവരും നല്ല ലാളിത്യമുള്ളവരായിരുന്നിട്ടുണ്ട് അവരുടെ അറിവുകളുണ്ട് എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യുന്നില്ല ആ അറിവിൽ അഹങ്കരിക്കുന്നില്ല അവസാനം അവരെന്ത് ചെയ്യുന്നു എല്ലാം ദൈവത്തിലാണ് അർപ്പിച്ച് ജീവിക്കുന്നത് തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രയോജനപ്പെടുമാറ് ഒരു ധന്യ ജീവിതം അങ്ങനെയാണെങ്കിൽ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഈ രാഷ്ട്രത്തിന് തന്നെയും ഉത്തമനായ ഒരു പൗരനായി വളരാൻ ടീച്ചർ പറഞ്ഞ് ഇത്രയും ദിനചര്യകൾ എന്താണ് മക്കൾ ഓരോരുത്തരും പാലിക്കുകയാണെങ്കിൽ സാധിക്കും മനസ്സിലായോ എന്നിട്ട് പാഠഭാഗത്തേക്ക് പോകാം ടീച്ചർ
പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടല്ലോ. കുട്ടികളുടെ ദിനചര്യ ചൊല്ലുന്നത് പോലെ ചൊല്ലണം, മക്കളും ചൊല്ലണം. പുലരും മുമ്പുണരണം, ഉണർന്നാലേറ്റിരിക്കണം, ഇരുന്നാൾ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം. ടീച്ചറോടൊപ്പം എന്ത് ചെയ്യുക? കേട്ടിട്ട് പുലരും മുമ്പുണരണം, ഉണർന്നാലേറ്റിരിക്കണം, ഇരുന്നാൾ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം. ടീച്ചർ പറഞ്ഞില്ലേ ദിനചര്യകൾ ഉൾപ്പെടേണ്ട കാര്യം? ആദ്യം എന്ത് ചെയ്യുക? ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കുക. എണീറ്റിരുന്നിട്ട് എന്ത് ചെയ്യുക? ഉണർന്നെണീറ്റ് എന്ത് ചെയ്യുക? കുറച്ചു നേരം എന്ത് ഇരിക്കുക. ഇരുന്നതിന് ശേഷം എന്ത് ചെയ്തു? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ പരദൈവത്തെ ഞാൻ പറഞ്ഞില്ലേ, കണ്ണടച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തുടങ്ങാൻ സാധിക്കുള്ളൂ. അങ്ങനെ തുടങ്ങിയാലേ ഏറ്റവും ഉത്തമനായ ഒരു പൗരനായി വളരാൻ നമുക്ക് കഴിയുള്ളൂ. പുലരും മുമ്പുണരണം, രാവിലെ തന്നെ എഴുന്നേൽക്കണം. പുലർച്ച പ്രഭാതം, പുലരും മുമ്പുണരണം, പ്രഭാതത്തിന് മുമ്പ് എണീക്കണം. ഉണർന്നാലേറ്റിരിക്കണം, ഉണർന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം അവിടെ ഇരിക്കണം. ഇരുന്നാൾ കണ്ണടച്ചുള്ളിൽ ഇരുന്ന് കണ്ണടച്ച് പരദൈവത്തെ ഓർക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു പ്രാർത്ഥനയൊക്കെ നടത്തുക എന്നാണ് പറഞ്ഞത്. കണ്ണ് എന്ന വാക്കിന് നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റു വാക്കുകൾ ഏതൊക്കെയാണ്? പകരം പദങ്ങൾ നയനം, അക്ഷി. എന്താണ് കണ്ണ് എന്ന വാക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെയാണ്? നയനം, അക്ഷി. പുലർച്ച എന്ന് പറഞ്ഞാൽ എന്താ? പുലർച്ച പ്രഭാതം. കേട്ടല്ലോ, ടീച്ചറോടൊപ്പം ഈ നാലുപേരും ഒന്ന് പറയാമോ? പുലരും മുമ്പുണരണം, ഉണർന്നാലേറ്റിരിക്കണം, ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം. പുലരും മുമ്പുണരണം, ഉണർന്നാലേറ്റിരിക്കണം, ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം. അപ്പോ ഓരോ കുട്ടികളും എന്ത് ചെയ്യുക? പുലർച്ചയ്ക്ക് മുമ്പേ എണീക്കുക, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുക. എണീറ്റതിന് ശേഷം കുറച്ച് സമയം എന്ത് ചെയ്യുക? നമ്മുടെ ശരീരത്തിലെ ഊർജം സമമാക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം എണീറ്റിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിക്കേണ്ടത്, ഏത് ദൈവമാണോ നിങ്ങൾക്ക് ഇഷ്ട ദൈവം, ആ ദൈവത്തെ എന്ത് ചെയ്യുക? മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, കണ്ണടച്ച്. എന്തിനാ ഈ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത്? നമുക്കപ്പോ ഏകാഗ്രത കിട്ടും അല്ലേ. നമുക്ക് ധ്യാനവും യോഗയൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, കണ്ണടച്ചിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഏകാഗ്രത ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആ ദൈവത്തിൽ സമർപ്പിക്കാൻ കഴിയും അല്ലേ. ദൈവത്തിന് സമർപ്പിക്കാൻ നമുക്ക് കഴിയും. അപ്പൊ എന്താ, ഒന്നുകൂടി ടീച്ചറിനോടൊപ്പം വായിക്കൂ. പുലരും മുമ്പുണരണം, ഉണർന്നാലേറ്റിരിക്കണം, ഇരുന്നാൾ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം. അപ്പൊ നാലുവേലി കവിത വായിക്കാൻ നിങ്ങൾക്കറിയാലോ, അതിൽ നിന്നുള്ള ആശയം മനസ്സിലായി കഴിഞ്ഞല്ലോ. അടുത്തൊരു നാല് വരി കൂടെ ടീച്ചർ പറഞ്ഞു തരാം. അമ്മയെ കാണണം മുമ്പിൽ, അച്ഛനെ തൊഴുതീടണം, അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്നോർക്കണം. അമ്മയെ കാണണം, അമ്മയെ കാണണം മുമ്പിൽ, അച്ഛനെ തൊഴുതീടണം, അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്നോർക്കണം. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? കവി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. പന്തളം കേരളവർമ്മ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അമ്മയെ കാണണം മുമ്പിൽ. അതെന്തിനാ അങ്ങനെ പറയുന്നത്? മാതാ പിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ആദ്യം ആരാണ്? നമുക്ക് ജന്മം തന്ന അമ്മയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്ത് ആദ്യം മുന്നിൽ നമസ്കരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രാർത്ഥനാ സമയത്ത് നമ്മുടെ മുന്നിൽ തെളിയേണ്ടത് എന്നാണ് കവി പറയുന്നത്. ആദ്യം എന്ത് ചെയ്യുക? അമ്മയെ മനസ്സുകൊണ്ട് വണങ്ങുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? അച്ഛനെ തൊഴുതിയിടണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? നമ്മുടെ പിതാവിനെ, അച്ഛനെ എന്ത് ചെയ്യണം? തൊഴണം. അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്നും ഓർക്കണം. അതാണ് നമ്മൾ ഏത് അമ്പലത്തിൽ പോയി തൊഴുതാലും ഏത് മതങ്ങൾ വിശ്വസിച്ചാലും നമ്മൾ എന്ത് ചെയ്തിരുന്നാലും അവരുടെ അച്ഛനും അമ്മയുമാണ് നമ്മൾ കാണുന്ന ദൈവം. അതെന്താ അങ്ങനെ പറയുന്നത്? നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഓരോ കുട്ടിയെയും ഉത്തമ പൗരന്മാരാക്കി വിടുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ടല്ലേ. അത് കഴിഞ്ഞാൽ അധ്യാപികമാർക്കും വലിയൊരു പങ്കുണ്ട്. മനസ്സിലായല്ലോ. അപ്പോ മാതാ പിതാ
ഗുരു ദൈവവും മാതാവും പിതാവും ഗുരുവും കൂടിയാണ് ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നത് അപ്പോൾ എന്തു ചെയ്യണം ആ ശുദ്ധമായ മനസ്സോട് കൂടി നമ്മൾ എന്തു ചെയ്യും ആ ദൈവത്തെ ആ പരമാത്മാവിനെ പ്രാർത്ഥിക്കുക കൂട ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ എല്ലാ പേരും ആ വിജയത്തിൽ എത്തുക തന്നെ ചെയ്യും ഏത് പ്രവൃത്തിയാലും നമ്മൾ ആ വിജയത്തിൽ എത്തുക തന്നെ ചെയ്യും അപ്പോൾ മാതാവിനെയും പിതാവിനെയും നിങ്ങൾ എന്തു ചെയ്യണം ബഹുമാനിക്കണം ഗുരുക്കന്മാരെയും ബഹുമാനിക്കണം ഒന്നുകൂടി ടീച്ചർ പറഞ്ഞു തരാം അമ്മയെ കാണണം മുമ്പിൽ അച്ഛനെ തൊഴുതിടണം അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്നും ഓർക്കണം അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ പര്യായ പദം എന്താണ് തായ മാതാവ് തായ മാതാവ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അമ്മയുടെ പര്യായം എന്താണ് തായ മാതാവ് അച്ഛനാണെങ്കിലോ പിതാവ് താതൻ എന്തൊക്കെ പറഞ്ഞ അച്ഛന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ് പിതാവ് താതൻ ഇത്രയും കാര്യങ്ങൾ ടീച്ചർ ഒന്നുകൂടെ ഈ എട്ട് വരി പറഞ്ഞു തരാം ഇതിന്റെ ആശയം മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണ് ഒന്നുകൂടെ പുലരും മുമ്പുണരണം ഉണർന്നാലേറ്റിരിക്കണം ഇരുന്നാൾ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം അമ്മയെ കാണണം മുമ്പിൽ അച്ഛനെ തൊഴുതിടണം അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്നും ഓർക്കണം ഇപ്പൊ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ഉത്തമ പൗരനെ വാർത്തെടുക്കാൻ കൃത്യമായ ദിനചര്യകൾ നമുക്ക് ആവശ്യമാണ് അത്രയും ആ ദിനചര്യകൾ നമുക്ക് എന്തിനാണ് ആവശ്യം എന്ന് പറയുന്നത് അത്രയും ദിനചര്യകൾ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട് അങ്ങനെ കൃത്യമായ ദിനചര്യകൾ പാലിച്ചുകൊണ്ട് വളരുന്ന ഒരു പൗരനെ ഉത്തമനായി തീരുകയുള്ളൂ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു കുഞ്ഞു കവിത ടീച്ചർ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ഗുരുത്വമില്ലാത്തവൻ എത്രയൊക്കെ കഴിവുള്ളവനായാലും എന്ത് ചെയ്യുമെന്നാണ് അതാണ് എന്തായി മാറും അവനെ അതനുസരിച്ച് എത്ര കഴിവുണ്ടായിരുന്നാലും ഈ നാട് നശിപ്പിക്കാൻ അവൻ തന്നെ മര്യാദ മതിയാവും അതായത് ഗുരുത്വമില്ലാത്തവൻ എന്താണ് കരുത്തനായാൽ എന്ത് ചെയ്യും ഈ നാട് നശിപ്പിക്കാൻ കരുതിക്കൂട്ടി തന്നെ വരുത്തിയിടും വിനയേറെ എന്നാണ് പറയുന്നത് എന്താണ് ഗുരുത്വമില്ലാത്തവൻ കരുത്തനായാൾ എന്ത് ചെയ്യും കരുതിക്കൂട്ടി തന്നെ വരുത്തിടും വിനയേറെ എന്ന് പറഞ്ഞാൽ ഗുരുത്വമില്ലാതെ വളരുന്ന ഒരാൾ പിന്നീട് വളരെ പണക്കാരനോ ഒരുപാട് വിദ്യാസമ്പന്നനോ ഒക്കെ ആയിത്തീർന്നാലും അവൻ്റെ ആ കഴിവ് എന്തിനേ പറ്റുള്ളൂ നമ്മുടെ നാട് നശിപ്പിക്കാൻ വേണ്ടി മാത്രമേ അതിൽ നമുക്ക് ഉപകരിക്കുകയുള്ളൂ ഒരിക്കലും അത് അവന് ആരോടും ഗുരുത്വമില്ല ആരോടും ബഹുമാനമില്ല ദൈവത്തെ പേടിയില്ല അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യും ആർക്കെങ്കിലും നന്മ ചെയ്യുമോ ഒരിക്കലും ആർക്കും നന്മ ചെയ്യില്ല അവരെന്ത് ചെയ്യുന്നു എങ്ങനെയെങ്കിലും ഈ നാട് നശിപ്പിക്കാനുള്ള കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട് വളരെ വിദ്യാഭ്യാസമൊക്കെ നേടിയ കുട്ടികളാണ് പിന്നീട് എന്ത് ചെയ്യും ഈ നാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം വിദ്യ എന്ന് പറയുന്നത് എന്താണ് ആ ഗുരുത്വമില്ലായ്മയിലൂടെ പഠിച്ചു വന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയത് നല്ല ഒരു മാതാപിതാവിൻ്റെ ഗുരുത്വതയോട് കൂടി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞ മക്കൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ ഇതെന്ത് ചെയ്യണം അഞ്ചു പ്രാവശ്യമെങ്കിലും മനസ്സിരുത്തി വായിക്കുക അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തും ഇരുന്ന് വേണം നന്നായിട്ട് വായിക്കേണ്ട പാരൻസ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ എട്ട് വരിയുടെ ആശയം ആദ്യം മക്കളൊന്ന് പറയുക നന്നായി പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഒരു റഫ് നോട്ടിൽ എഴുതണം മനസ്സിലായല്ലോ ടീച്ചർ പിന്നീട് തരും നിങ്ങൾ എത്രത്തോളം എഴുതുന്നു എന്ന് ടീച്ചർ അറിയാൻ കഴിയും നമസ്തേ